ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശികക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷമാണ്. ഈ കാണാൻ ബലൂൺസ് എല്ലാം മാമനും മാമയും അമ്മയും ഞമ്മയൊക്കെ വീർപ്പിച്ചുണ്ടാക്കിയതാണ്. നമ്മൾ തന്നെയാണ് കേട്ടോ വീടൊക്കെ ഡെക്കറേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഉണ്ണിയുടെ ഫസ്റ്റ് മന്ത് തൊട്ടിട്ട് 12 മന്ത്സ് വരെയുള്ള ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങളെ കാണുന്ന സ്ഥലമാണ് നമ്മൾ സ്റ്റേജ്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര കാറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കെട്ടണം. അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിച്ച് ഈ സൈഡിൽ കെട്ടാനാണ്. പക്ഷേ അവിടെ കെട്ടാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ കെട്ടി. ഇപ്പോൾ നമ്മുടെ ആദരവ് മാമ്മീൻ്റെ അച്ഛനും അമ്മയും മാമനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെ സഹായിക്കാൻ. ഇപ്പോൾ എല്ലാ അറേഞ്ച്മെൻറ്റും കണ്ട് ഉണ്ണിക്ക് ഒന്നും മനസ്സിലാവാതെ ഈ ബലൂണിലൊക്കെ തൊട്ടിക്കളിക്കൊരാഗ്രഹം. ഉണ്ണി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ ഏകദേശം ഞങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ തീരാറായി. നമ്മൾ ബലൂൺസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഇടണം കേട്ടോ. 7 to 9 നമ്മുടെ പാർട്ടി. അപ്പോൾ ഞങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സൊക്കെ തീരുമ്പോൾ തന്നെ നന്നായി വൈകി. ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറി. അതിൻ്റെ ഇടയിൽ നമ്മൾ കാർപ്പറ്റൊക്കെ വിരിച്ച് കസാരയൊക്കെ സെറ്റാക്കി കേട്ടോ. ഇപ്പോഴും നിങ്ങൾ മുകളിൽ കാണുന്ന മാലപ്പലപ്പെല്ലാം അച്ഛനും മാമനും കൂടിയിട്ട് രാവിലെ സെറ്റ് ചെയ്താണ് കേട്ടോ. നെക്സ്റ്റ് ഉണ്ണിൻ്റെ ഡ്രസ്സ് മാറലാണ് കേട്ടോ. ഇതാ ഉണ്ണി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നില്ല ഉണ്ണിൻ്റെ ഡ്രസ്സ്, വേറൊരു ഡ്രസ്സായിരുന്നു. പക്ഷേ ലൂസ് ആയതുകൊണ്ട് ആതിര മാമീൻ്റെ മാമൻ കൊണ്ടുവന്ന ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതാണ് ഇട്ടത്. മാലപ്പലപ്പിൻ്റെ ലൈറ്റ് ഇട്ടപ്പോഴാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു വൈബായത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കേക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. അമ്മേൻ്റെയും ഇന്നമ്മേൻ്റെയും വകയായിരുന്നു ഉണ്ണിൻ്റെ കേക്കൊക്കെ. മെൽബി ചേച്ചിയായിരുന്നു നമ്മുടെ ഈ കേക്കൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ കേക്ക് മാത്രമല്ല, കേക്കിൻ്റെ ഒപ്പം ഇങ്ങനെ കേക്ക് സ്ലൈസ്, പോപ്പ് സ്ലൈസ്, കപ്പ് കേക്ക്, അങ്ങനെ കുറേ സ്വീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പതുക്കെ പതുക്കെ ആതിര മാമീൻ്റെ വീട്ടുകാരൊക്കെ ഒരു ട്രാവലർ വിളിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇന്നമ്മ കേക്ക് സെറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കളറ് ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കണൊക്കെ ഉണ്ടായിരുന്നു. ആതിര മാമീൻ്റെ വീട്ടിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ കേക്ക്. കുറേ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ആതിര മാമീൻ്റെ അവിടെ നിന്ന് കുറേ ആൾക്കാർ കേക്ക് തന്നു. അങ്ങനെ കുറേ ആൾക്കാർ ഗിഫ്റ്റായിട്ട് കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി കേക്ക് കട്ടിംഗ് ആണ്. അപ്പോ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ കേക്ക് തന്നെ എന്റെ ഭയങ്കര സന്തോഷമായിരുന്നു ഉണ്ണിക്ക്. അപ്പോൾ കുറേ മിഠായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മിഠായി എല്ലാം ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ജോലി. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കൊതിയാവുണ്ടല്ലേ. എനിക്കും കൊതിയായി. എന്നിട്ട് ഞാനും കുറച്ചൊക്കെ തിന്നു കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഫുഡ് എന്ന് വെച്ചാൽ ചോറ്, മീൻകറി, ചിക്കൻ കറി, സദ്യ, പിന്നെ ഒരു ഐസ്ക്രീമും. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പാർട്ടി അവസാനിച്ചു. ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചു. ഗിഫ്റ്റ്സ് എല്ലാം അൺബോക്സിങ് ചെയ്യാനാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്ന മാമൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൊടുത്തൊരു ചെയറാണ്. അതിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കൊടുക്കാം. അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ചെയർ കേട്ടോ. ഇത് പ്രജില മാമെന്ന ടെഡി ബിയറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു യെല്ലോ കളറാണ്. അപ്പോൾ ഉണ്ണിക്ക് ഓൾറെഡി കുറേ ടെഡി ബിയേഴ്സൊക്കെ ഉണ്ട്. ചിഞ്ചു മാമയും ഒരു ടെഡി ബിയർ തന്നെയായിരുന്നു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് ആ ടെഡി ബിയർ കാണിച്ചു തരാം. ഇതാണ് ആ ടെഡി ബിയർ.
കിങ് നേച്ചൊരു ബ്രേസ്ലെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗോൾഡ് ബ്രേസ്ലെറ്റ്. ഞങ്ങൾക്ക് രണ്ട് ഗോൾഡാണ് കിട്ടിയത്, ഇതൊന്നും പിന്നെ ആതിരമാമിൻ്റെ മാമനും, അതുപോലെ ആതിരമാമിൻ്റെ അമ്മാമ ഒരു സിൽവർ പാദസരവും കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ അൺബോക്സിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനാണ് എല്ലാ പെട്ടിയൊക്കെ തുറന്നത്. എന്നിട്ട് പെട്ടി തുറന്നിട്ട് അമ്മാമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. എന്നിട്ട് എല്ലാ ഡ്രസ്സും കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കട്ടിലിൽ ഇങ്ങനെ ഓരോന്നായി ഒതുക്കി വയ്ക്കായിരുന്നു. ഇത് ശോഭമായി തന്ന ചോക്ലേറ്റ്സും അതുപോലെ പ്ലം കേക്കാണ്. അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ഒരു കൊതിയായിരുന്നു ആ ചെയറിൽ ഇരിക്കാൻ. അപ്പോൾ ചെയറിൽ ഇരുത്തി മാമൻ. അതുപോലെ ഉള്ളൊരു ഹോബിയാണ് ഇങ്ങനെ പേപ്പർ കീറുന്നത്. പേപ്പർ കിട്ടുകയാണെന്ന് തന്നെ കീറി തുടങ്ങി. ഇതാണ് എല്ലാവരും തന്ന ഡ്രസ്സസ്. നല്ല ഭംഗിയുണ്ട് എല്ലാ ഡ്രസ്സസും കാണാൻ.